സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. നമ്മൾ സിനിമയിലും മറ്റും മാനസികമായി തളർന്നിരിക്കുന്നവരിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നതും അവർ ആശുപത്രിയിലാകുന്നതുമെല്ലാം കണ്ട് കണ്ട് മനസ്സിന് അമിതമായി വിഷമം പെട്ടെന്ന് വന്നാൽ അല്ലെങ്കിൽ ടെൻഷൻ വന്നാൽ അത് അറ്റാക്കിലേക്ക് നയിക്കുമെന്ന് നമ്മളുടെ ഉപബോധ മനസ്സിൽ ഉറഞ്ഞുകിടക്കുന്നുണ്ട്. വിഷമം മാത്രമല്ല, അമിതമായിട്ടുള്ള മാനസിക പിരിമുറക്കവും ഹൃദയത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കാം. ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇന്ന് ചെറിയ സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ അമിതമായി സ്ട്രെസ് കാണാം. മാറുന്ന ജീവിത രീതികളും നമ്മളുടെ ചുറ്റുപാടുകളും തന്നെയാണ് ഓരോരുത്തരെയും മാനസിക പിരിമുറക്കത്തിലേക്കും മാനസിക വിഷാദത്തിലേക്കും പലപ്പോഴും നയിച്ചെന്ന് വരാം. ഇത്തരത്തിൽ മാനസിക വിഷാദവും സ്ട്രെസ്സും ദീർഘകാലത്തോളം ഒരു വ്യക്തി കൊണ്ടു നടന്നാൽ അത് ഇല്ലാതാക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം തന്നെയാണ്. ഹൃദയം നല്ല ഹെൽത്തി ആയിരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ അത് അയാളിൽ ചില ഹോർമോണുകളുടെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നതിനും ഇത് ഹൃദ്രോഗങ്ങൾ വളരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. നമ്മൾ അമിതമായി മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം അമിതമായി ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുകയാണ്. നമ്മൾക്കറിയാം, ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിലേക്കും ഹൃദ്രോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല, സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളിൽ ഉറക്കക്കുറവും പതിവായി കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഉറക്കക്കുറവും അമിതമായിട്ടുള്ള സ്ട്രെസ്സും വരുന്നതോടെ ഹൃദയമിടിപ്പ് അമിതമായി വർദ്ധിക്കുകയും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്യാം. പണ്ട് കാലത്ത് ഒരു പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഹൃദ്രോഗം ഇന്ന് ചെറുപ്പക്കാരിൽ പോലും അമിതമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മെഡിക്കൽ സയൻസ് ചൂണ്ടിക്കാണിക്കുന്നത് സ്ട്രെസ് തന്നെയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയും പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വ്യായാമത്തിന് സാധിക്കും. നിങ്ങൾക്ക് അമിതമായി സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ നല്ല ഹെൽത്തി ഫുഡും ഇതിൻ്റെ കൂടെ ശീലിക്കുക. ഒരു പരിധിവരെ നിങ്ങളുടെ സ്ട്രെസ് കുറക്കുവാൻ ഇവ സഹായിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും സ്ട്രെസ് കുറക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. നല്ല മാനസികാരോഗ്യത്തിനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. ഒരു വ്യക്തി കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. നല്ലതുപോലെ ഉറക്കം കിട്ടുന്ന വ്യക്തിക്ക് നല്ല മാനസിക ആരോഗ്യവും ഉണ്ടായിരിക്കും. ഇവർക്ക് സ്ട്രെസ് കുറവായിരിക്കും. അതിനാൽ നല്ല ഉറക്കം ലഭിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാത്രി ഉറക്കത്തെ നശിപ്പിക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മധുരം, ജങ്ക് ഫുഡ്സ് എന്നിവ ഒഴിവാക്കുക. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡും ലൈറ്റ് ഫുഡും കഴിച്ചു കിടക്കുവാൻ ശ്രദ്ധിക്കണം. ഇത് ദഹനം കൃത്യമാക്കുവാനും അതുപോലെ നല്ല ഉറക്കം നൽകുവാനും നിങ്ങളെ സഹായിക്കും. ചെറു ചൂടുള്ള പാല് കുടിക്കുന്നതും ഫോണിൻ്റെ ഉപയോഗം കുറക്കുന്നതും ലൈറ്റ് ഇടാതെ കിടക്കുന്നതുമെല്ലാം നല്ല ഉറക്കം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. ഒട്ടും ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടുന്നതും ഇതിനായി മരുന്ന് എടുക്കുന്നതും വളരെ നല്ലതാണ്.